സി, ഞാനത് പറയണമെന്ന് വിചാരിച്ച കാര്യമാണ്. സി പി എം എത്രമാത്രം അധപ്പതിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും കെട്ടുകണക്കിനാണ് ലഘുലേഖകൾ പ്രസിദ്ധീകരിക്കാൻ ലഘുലേഖകൾ കൊണ്ടുവന്നു കൊടുത്തത്. പല നിയോജക മണ്ഡലങ്ങളിലും വീട് വീടാന്തരം കയറങ്ങിയ ലഘുലേഖ കൊടുത്തു. പരവൂരിൽ യു ഡി എഫിൻ്റെ പ്രവർത്തകർ കൊടുത്തയാളെ ഓടിച്ചിട്ട് പിടിച്ചപ്പോൾ അയാളെ കണ്ടു, ബോധ്യപ്പെട്ടു. സി പി എമ്മിൻ്റെ പരവൂരിലെ സജീവ പ്രവർത്തകനാണ്. അത് ചവറയിൽ, ചാത്തന്നൂരിൽ, ചടയമംഗലത്ത്, ഏറ്റവും ഒടുവിൽ പുനലൂർ അടക്കമുള്ള മിക്കവാറും എല്ലാ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും മുസ്ലിം ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലാണ് പ്രധാനമായും ഈ ലഘുലേഖ വിതരണം ചെയ്തത്. ആ ലഘുലേഖയുടെ ഉള്ളടക്കം വർഗീയതയുടെ വിഷം തുപ്പുന്ന ഒരു ലഘുലേഖയാണ്. ഞാൻ ആധികാരികമായി പറയുന്നു, ഞാൻ കൊടുത്തിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. സി പി എം നേതൃത്വത്തിൻ്റെ അറിവോടും സമ്മതത്തോടും അനുവാദത്തോടും കൂടി തന്നെയാണ് ഈ ലഘുലേഖ വിതരണം ചെയ്തത്. ആ ലഘുലേഖയിൽ പ്രിൻ്ററുടെ പേരില്ല, പബ്ലിഷറുടെ പേരില്ല, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ആരത് പ്രസിദ്ധീകരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് യാതൊരു സൂചനയും ഇല്ലാതെ എല്ലാ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെയും നഗ്നമായ ലംഘനം നടത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു ലഘുലേഖ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം വൈകുന്നേരം മറ്റേതെങ്കിലുമൊക്കെ സംഘടനകൾ കൊടുത്താൽ മനസ്സിലാക്കാൻ കഴിയും. സി പി എമ്മിനെ പോലെയുള്ള റെസ്പോൺസിബിളായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സംഘടിതമായ നേതൃത്വത്തിൽ വ്യാജരേഖ, വ്യാജ ലഘുലേഖ പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം പാപ്പരത്വമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നിങ്ങൾക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അപരനം നിർത്തിക്കൊണ്ടുള്ള ഒരു പരിശ്രമം നടത്തിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. അത് ഞങ്ങൾ ഗൗരവമായിട്ടെടുത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം നാലാംകിട രാഷ്ട്രീയ പ്രവർത്തനമല്ലേ സി പി എം ഇന്നലെ കൊല്ലത്ത് ചെയ്തത്? സംഘടിതമായി 7 നിയോജക മണ്ഡലങ്ങളിൽ ഒരേ സമയം ഇത് സർക്കുലേറ്റ് ചെയ്യുക, വീട് വീടാന്തരം 2-3 പേര് പെട്ടെന്ന് ചെന്നത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സി പി എം സംഘടിതമായി ആസൂത്രിതമായി എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കിയ പദ്ധതിയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ പ്രധാനമന്ത്രിയുമായി ഉച്ചഭക്ഷണം കഴിച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ഞാൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന പരോക്ഷമായ സൂചന നൽകുന്ന ലഘുലേഖയാണ് ഈ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. എന്തൊരു ഹീനമായിട്ടുള്ള തന്ത്രമാണ്. മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു, കെ എൻ ബാലഗോപാൽ കേരളത്തിൻ്റെ സംസ്ഥാന മന്ത്രിയാണ്. കെ എൻ ബാലഗോപാൽ അടക്കം എന്തിനേറെ പറഞ്ഞു, എന്നെ എതിർക്കുന്ന സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം കൊല്ലത്തെ പ്രധാനപ്പെട്ട ചില കോൺവെൻറ്റുകളിൽ, പട്ടണത്തിലെ കോൺവെൻറ്റുകളിൽ കൊല്ലം മേയറും എന്നെ എതിർക്കുന്ന എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും ചെന്ന് പറഞ്ഞത് അയാൾ വോട്ട് ചെയ്താൽ അയാൾ ബി ജെ പി പോകും, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണമെന്നാണ്. എന്തൊരു അപമാനകരമായിട്ടുള്ള അഭ്യർത്ഥനയാണ്. അയാൾ വോട്ട് ചെയ്താൽ, ഞങ്ങളെ എതിർക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ അയാൾ ബി ജെ പി പോകും ജയിച്ചാൽ, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുക. അത് കൊല്ലത്തിൻ്റെ മേയറും കൊല്ലത്തെ സ്ഥാനാർത്ഥിയും കൂടി ചെന്ന് കോൺവെൻറ്റുകളിൽ പറയുക. ധനകാര്യമന്ത്രി ബാലഗോപാൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പോയി വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. ഞാൻ 2019 ഞാനും കെ എൻ ബാലഗോപാലും തമ്മിൽ മത്സരിച്ചു, ഞാൻ ജയിച്ചതല്ലേ? അന്ന് ഇതേ ആരോപണം, ഇതേ ആക്ഷേപം ഉന്നയിച്ചതിന് ശേഷം 5 വർഷം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തന്നെ ഈ ആരോപണവുമായി ദേവാലയങ്ങളിലും ആരാധനാ കേന്ദ്രങ്ങളിലും ഇറങ്ങി നടന്ന് ഇത്തരത്തിലുള്ള, അപ്പോൾ എന്താണ്, ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂവും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നമോ സാമൂഹ്യ പ്രശ്നമോ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിക്കെതിരായി ഉന്നയിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനൊരു അവസരം ഈ കിട്ടിയ വീണ് കിട്ടിയ ഒരു അവസരത്തെ മുതലെടുത്ത് അതിനെ പർവ്വതീകരിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് വ്യാപകമായ നിലയിൽ പ്രചരിപ്പിക്കുക എന്ന ഹീനമായ പ്രചരണ തന്ത്രമാണ് 2019 ചെയ്ത അതേ ഹീനമായ തന്ത്രം. ഇത് മനുഷ്യത്വരഹിതമായിട്ടുള്ള ഹീനമായ തന്ത്രമാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഈ പ്രാവശ്യവും തുടക്കം മുതൽ ഒടുക്കം വരെ ഇന്നലെ രാത്രി വരെ ചെയ്തത്.